പ്രിയമുള്ളവരെ, നാളിതുവരെ ആരും അനുഭവിക്കാത്ത, ചരിത്രത്തിൽ ഇതുവരെ ഒരിക്കലും ഉണ്ടാകാത്ത വലിയൊരു ഭീതിയിലും നൊമ്പരത്തിലുമാണ് ഈ ദുഃഖവെള്ളി കടന്നുവരുന്നത്. ലോകജനത ആകെ മരണഭീതിയിലാണ്. സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും വലിയ സഹനത്തിലാണ്. കൊറോണയുടെ വ്യാപനം തടയുന്നതിനു വേണ്ടി ഇങ്ങനെ മുറികൾക്കുള്ളിൽ ഭവനത്തിൽ ഒതുങ്ങിക്കൂടുകയാണ്. കുരിശാരാധനയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും പങ്കുകൊള്ളാനാവാത്തതിൻ്റെ വലിയ നൊമ്പരവും വേദനയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ദുഃഖവെള്ളിയിൽ കർത്താവ് നൽകുന്ന സന്ദേശം എന്താണ്? ഈയിടെ കപ്പുച്ചിനച്ഛന്മാർ നിവേദ്യം എന്നൊരു പുസ്തകം പ്രസാധനം ചെയ്തിരുന്നു. അതിലൊരു വാക്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കുരിശുകളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ക്രിസ്തുവിനെ പ്രണയിക്കാനാവില്ല. കുരിശുകളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ക്രിസ്തുവിനെ പ്രണയിക്കാനാവില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, സാൻവിഫിച്ചി ഡൊളോറിസ്, വീണ്ടെടുക്കപ്പെടുന്ന സഹനം എന്ന ഒരു പ്രബോധന രേഖ എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്യം ഇതാണ്: ബിനീത് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ടുഗദർ വിത്ത് മേരി, വി ഫൈൻഡ് എ ന്യൂ മീനിങ് ഫോർ ഓൾ ആർ സഫറിങ്. ക്രിസ്തുവിന്റെ കാൽവരി കുരിശിന്റെ കീഴിൽ പരിശുദ്ധമ്മയോട് കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾക്കെല്ലാം പുതിയ ഒരർത്ഥം നമുക്ക് കണ്ടെത്താനാകുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ 2020 ലോക രോഗീദിന സന്ദേശത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു: കുരിശിൽ കിടന്ന് വേദനിക്കുന്ന ദൈവപുത്രന്, കുരിശുകൾ പേറുന്ന മണ്ണിലെ മനുഷ്യന്റെ വേദനകൾ തിരിച്ചറിയാനാകും. കാരണമിതാണ്. ഇസയ്യാസ് പ്രവാചകന്റെ പുസ്തകം 53:4 എഴുതിയിരിക്കുന്നത്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പത്രോസിന്റെ 1:24 നാം കാണുന്നത് ഇതാണ്: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ നൊമ്പരത്തിന്റെ സഹനത്തിന്റെ നാളുകളിൽ നാം കാൽവരിയിലെ ആ കുരിശിലേക്ക് ഉറ്റുനോക്കണം. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുരിശുകൾക്കുള്ള പുതിയ ഒരർത്ഥവും മാനവും നാം കണ്ടെത്തണം. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശേ നമിക്കുന്നു. ഇതാണ് നാം ഇന്ന് ആവർത്തിക്കുന്ന ഗാനം. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ക്രോസ് ഈസ് എ പ്രോബ്ലം, ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. കുരിശുകൾ മനുഷ്യ ജീവിതത്തിൽ പ്രശ്നതരമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ഉത്തരം. നമുക്ക് ഈ ദുഃഖവെള്ളിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സഹനങ്ങൾ, ലോകമനുഭവിക്കുന്ന ഈ നൊമ്പരം എല്ലാം കാൽവരിയിലെ ആ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കാം. ഇപ്രകാരം ഒരു കവിത വായിച്ചു തോർക്കുന്നു: ഇഫ് യു ഹാവ് എ സീക്രട്ട് സോറോ,
എ ബേർഡൻ ഓർ എ ലോസ്, an aching need for healing, hang it on the cross. അതായത് ആരോടും പങ്കുവയ്ക്കാത്ത നിങ്ങളുടെ നൊമ്പര, സൗഖ്യമാവശ്യമുള്ള വേദന, ഭാരം, നഷ്ടം, ഇതെല്ലാം ആ കാൽവരിയിലെ കുരിശിലേക്ക് സമർപ്പിക്കുക. If worry steals your sleep and makes you turn at cross, if your heart is feeling heavy, hang it on the cross. ഉത്കണ്ഠ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുത്തുന്നെങ്കിൽ, അതെല്ലാം ആ കാൽവരിയിലെ കുരിശിലേക്ക് സമർപ്പിക്കുക. Every obstacle to faith or doubt you come across, every prayer unanswered, hang it on the cross. വിശ്വാസത്തിന്റെ ഓരോ പ്രതിസന്ധിയും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ സന്ദേഹങ്ങളും, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളും ആ കുരിശിലേക്ക് സമർപ്പിക്കുക. For Christ has borne our brokenness and dearly paid the cost to turn our trials to triumph. Hang it on the cross. Christu നമ്മുടെ വേദനകൾ ഏറ്റെടുത്തു, നമ്മുടെ പരീക്ഷണങ്ങൾ അവിടുത്തെ സ്വന്തമാക്കി, അവയെല്ലാം ക്രിസ്തുവിന്റെ കുരിശിലേക്ക് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ നൊമ്പരത്തിന്റെ കാലഘട്ടത്തിൽ, സഹനങ്ങളുടെ നാളുകളിൽ നമുക്കിതെല്ലാം കാൽവരിയിലെ ആ ക്രിസ്തുവിന്റെ നൊമ്പരങ്ങളോട്, പീഡാനുഭവങ്ങളോടൊപ്പം സമർപ്പിക്കാം. അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശ് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ. ആ കാൽവരിയിലെ കുരിശിൽ നിന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും സ്വന്തമാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ഐ ഡി editorialsunday@gmail.com.